നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള അന്തംഗമികളൊക്കെ തള്ളിമറിച്ചുകൊണ്ട് നടന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നീതി ആയോഗ് ഒരു പഠനമൊക്കെ നടത്തി ആരോഗ്യരംഗത്ത് കേരളമാണ് ഒന്നാമതെന്നും ഉത്തർപ്രദേശ് ഏറ്റവും താഴെയാണെന്നൊക്കെയാണ് ആ റാങ്കിങ്. ഇവിടെ രാജഭരണകാലം മുതലേ തന്നെ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, ആരോഗ്യരംഗത്തും മറ്റ് പല രംഗങ്ങളിലും സാക്ഷരതയുടെ കാര്യത്തിലുമൊക്കെ കേരളം മുന്നിലായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് അത് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ലെവൽ വന്നതിന് ശേഷം അത് നിൽക്കുകയാണ്, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ തീരെ താഴെയായിരുന്നു, അവിടെ നിന്നാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും പിണറായിയൊക്കെ പാടി നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വിശ്വ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശശി തരൂർ അങ്ങ് തള്ളി മറിച്ചിരിക്കുകയാണ്. രണ്ടു മൂന്ന് കാര്യത്തിലാണ് ഈ റാങ്കിങ് പറഞ്ഞത്. ഒന്ന് സത്ഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഇവിടെയുള്ള മാമാമാധ്യമങ്ങൾ ഒളിച്ചു വെച്ച ചില ന്യൂസുണ്ട്. ഈ സത്ഭരണം അതിൽ ഒന്നാമത് നിൽക്കുന്നത് ഗുജറാത്താണ്, കേരളം അഞ്ചാം സ്ഥാനത്താണ്. ശ്രദ്ധിച്ച് കേൾക്കണം, സത്ഭരണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്താണ്, അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. അതേപോലെ തന്നെ ഈ ആരോഗ്യ കാര്യങ്ങളിൽ കേരളത്തിനെ വലിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ കേരളം ഒന്നാമതും യു പി ഏറ്റവും താഴെയായിട്ടാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, 2018-19 ആ കാലയളവിൽ ഏറ്റവും വേഗതയിൽ ആ ഒരു ഈ ആരോഗ്യരംഗത്തെ ഏറ്റവും വേഗതയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനിയാണ് പറയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2017 യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലിരുന്നത്. അതിനു മുമ്പ് അവിടെ ഭരിച്ചത് അഖിലേഷ് യാദവാണ്. അതിനു മുമ്പ് അവിടെ ഭരിച്ചത് മായാവതിയാണ്. അതിനു മുമ്പ് അവിടെ ഭരിച്ചത് അഖിലേഷ് യാദവിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവാണ്. പിന്നീട് 10 ആണ്ടുകളോളം അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ഒരിക്കലെപ്പോഴോ ബി ജെ പി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 2017 അവിടെ ഭരിക്കാൻ കയറിയ യോഗി ആദിത്യനാഥിൻ്റെ മണ്ടയ്ക്കാണ്, ഒപ്പം ബി ജെ പിയുടെ മണ്ടയ്ക്കാണ് ഈ ഉത്തർപ്രദേശ് ഏതെങ്കിലും കാര്യത്തിൽ പിന്നിലുണ്ടെങ്കിൽ എല്ലാ കുറ്റവും കൊണ്ട് ചാർത്തുന്നത്. എന്തൊരു ലോജിക്കാണെന്ന് ഓർത്ത് വയ്ക്കാൻ. അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, 25-30 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച ത്രിപുരയും ബംഗാളുമൊക്കെ ഈ ലിസ്റ്റിൽ എവിടെ കിടക്കുന്നു എന്ന് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം, 2017 അധികാരത്തിൽ വന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കീഴിൽ 18-19 ഏറ്റവും വളർച്ച, അതായത് ആരോഗ്യരംഗത്ത് ഏറ്റവും പുറകിലാണ്, ആ സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഏറ്റവും വളർച്ച നേടിയ സംസ്ഥാനങ്ങളുടെ ഗണത്തിലാണത്. കേരളത്തെക്കാൾ 4 ഇരട്ടിയിൽ കൂടുതൽ വിസ്തീർണമുണ്ട്, 4 ഇരട്ടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് എന്നോർക്കണം. ഇനി ശശി തരൂർ കുറച്ച് കാലമായിട്ട് ഈ കോൺഗ്രസിൽ നിന്നങ്ങ് പുകയുന്ന ചൊറിയുന്നൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ടം ഇനി ഈ വിശ്വപൗരൻ എന്നൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന് തന്നെ അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സംഗതിയാണ്, സത്വരണം എന്തെന്ന് യോഗി കേരളത്തെ കണ്ടുപഠിക്കണം, കേരളത്തെ പുകഴ്ത്തി തരൂർ. കൊള്ളാം വിശ്വ പൗര. യു പി, അതായത് ഉത്തർപ്രദേശ്, അതിൻ്റെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടുത്തെ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്താണ് കേരളം. അപ്പോൾ ഗുജറാത്താണ് ഈ സത്ഭരണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ് ഗുജറാത്തിനെ കണ്ടുപിടിക്കണോ അഞ്ചാം സ്ഥാനത്തുള്ള കേരളത്തെ കണ്ടുപിടിക്കണോ? താങ്കൾ ഭയങ്കര അറിവൊക്കെ ഉള്ള ആളല്ലേ, ലളിതമായിട്ട് പറഞ്ഞാൽ മതി. ഈ മറ്റേ ഇത്രയും നീളമുള്ള ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ തള്ളി മറിക്കുന്ന പോലെയൊന്നും പറയണ്ട, ഏറ്റവും ലളിതമായിട്ട് ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയും വിവേകമൊക്കെ വെച്ച് മാത്രം പറഞ്ഞാൽ മതി. ഉത്തർപ്രദേശ് സത്ഭരണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം റാങ്കിൽ നിൽക്കുന്ന, നീതി ആയോഗ് തന്നെ പറഞ്ഞതാണ്, ഒന്നാം റാങ്കിൽ നിൽക്കുന്ന ഗുജറാത്തിനെ കണ്ടുപിടിക്കണോ അഞ്ചാം റാങ്കിൽ നിൽക്കുന്ന കേരളത്തെ കണ്ടുപിടിക്കണോ? ഇപ്പോൾ ഈ വിശ്വ പൗരൻ എന്നൊക്കെ പറയുന്ന ശശി തരൂരിനെ പറ്റി പൊതുവേ ഈ വിമർശകർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് കൂട്ടത്തിൽ പോയി നിന്നാലും ഇദ്ദേഹം ഈ സ്ത്രീകളുടെ കൂടെ നിന്നൊക്കെയോ ഫോട്ടോ എടുക്കത്തില്ല അങ്ങനെ. അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിലാണെങ്കിൽ ഒത്തിരി സഹാർത്ഥികളൊക്കെയുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വല്ല സാധ്യതയൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടിയോ എന്ന് അറിഞ്ഞുകൂടാ. അതിനൊക്കെയാണെങ്കിലും ഇങ്ങനെ ഈ പച്ചക്കള്ളവും പൊട്ടത്തരവും ഒന്നും വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. പോരാത്തിന് നിങ്ങൾ വിശ്വ പൗരനാണ്. അപ്പോൾ ആ ബോധ്യം എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ വേണം. ഇതൊക്കെ പാടിപ്പുകഴ്ത്താനും കൊണ്ടാടാനും കൊണ്ടാഘോഷിക്കാനും അന്തംഗമികളും പിണറായി വിജയനെ പോലെയുള്ളവരും കാണും. എല്ലാവരും ആ കൂട്ടത്തിൽ പെടില്ല എന്ന് ഓർത്താൽ കൊള്ളാം. കേരള പോലീസ് പച്ചവെളിച്ചം എന്നൊരു കൂട്ടർ, അതായത് ഈ തീവ്രവാദ കൂട്ടർക്കൊക്കെ സഹായം കൊടുക്കാനും അവരെയൊക്കെ സഹായിക്കാനുമായിട്ട് അങ്ങനെ ചില പ്രത്യേക ഒരു ഗ്യാങ് തന്നെ കേരള പോലീസിനകത്ത്
ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് വിരമിച്ച ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ സാറാണ്. അദ്ദേഹം അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, കേരള പോലീസിൽ പച്ച വെളിച്ചം എന്നൊരു സംഗതിയുണ്ടെന്ന്. അതിപ്പോൾ തെളിവോടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണെന്നല്ലേ, എസ് ഡി പി ഐക്ക് വിവരം ചോർത്തിയ ഇടുക്കി ജില്ലയിലെ പോലീസുകാരന് സസ്പെൻഷൻ. ഒന്ന് ഓർത്ത് നോക്കുക, എസ് ഡി പി ഐ എന്ന പാർട്ടി തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് ഇവിടെ ഏത് കുഞ്ഞിനെ അറിയാൻ പറ്റാത്തത്. ആ പാർട്ടിക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത കേരള പോലീസിലെ ഒരു പോലീസുകാരന് സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അപ്പോൾ എത്രയോ വർഷത്തിന് മുമ്പ് ടി പി സെൻകുമാർ സാർ പറഞ്ഞത് എത്ര സത്യമായിരിക്കുന്നു സത്യമായിരുന്നു എന്നിപ്പോൾ മനസ്സിലാകുന്നു. ഇടുക്കി തൊടുപുഴയിലെ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പോലീസ് ക്രൈം റെക്കോർഡിൽ നിന്ന് വിവരം ചോർത്തി നൽകിയ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അനസ് പി കെക്കെതിരെയാണ് നടപടി. പോലീസ് ഡേറ്റാബേസിൽ നിന്നാണ് ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയത്. ഈ വ്യക്തിയൊക്കെ സസ്പെൻഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് അതോ പോലീസ് സേനയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുകയാണോ ചെയ്യേണ്ടതെന്ന് അരിയാഹാരം കഴിക്കുന്നവർ ആലോചിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത്തരം ഗ്യാങ്കുകൾ പോലീസിൽ ഉണ്ടോ എന്നാണ് ടി പി സെൻകുമാർ സാർ പണ്ടേക്ക് പണ്ടേ പറഞ്ഞു വച്ചിരിക്കുന്നത്. അന്നും ഇന്നും കേരളത്തിലെ ചിലർക്ക് ഇതുവരെയും അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 2474 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4.08% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 38 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.